اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതാവസാനം വരെ നമ്മിലെന്നും വർഷിച്ചുകൊണ്ടേയിരിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അകവും പുറവും ഒരുപോലെ സംശുദ്ധമായ രീതിയിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ തൗഹീദിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും റബ്ബ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ദീർഘനേരം ഇരുന്ന് കേൾക്കാനും പറയാനും ചർച്ച ചെയ്യാനുമെല്ലാം അവൻ നമുക്ക് തൗഫീഖ് നൽകി. നമ്മിൽ നിന്ന് നമ്മുടെ റബ്ബ് ഇത് സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഇതുപോലെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അനുഭൂതിയോടെ കൂടിയിരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒട്ടനവധി ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഘട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ജീവിതം എന്ന് പറയുമ്പോൾ ജനനം മുതൽ മരണം വരെയുള്ളൊരു കാലഘട്ടത്തെയാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കാറ്. പക്ഷേ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ജനനത്തിന് മുന്നേ തുടങ്ങി മരണത്തിന് ശേഷവും ഒരുപാട് നീളുന്ന ഒന്നിനെയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജീവിതയാത്ര തുടങ്ങുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ജീവിത സഞ്ചാരം തുടങ്ങുന്നത് എവിടെയാണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോ ആദം നബിയുടെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരെയും അല്ല മനുഷ്യരുടെ ആത്മാക്കളെയും അള്ളാഹു പുറത്തേക്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരോട് റബ്ബ് ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അവരെല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്, കാലു ബലാവ റബ്ബിന, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. റുബൂബിയത്ത് സാക്ഷ്യം വഹിച്ചിട്ടാണ് ലോകത്ത് ജനിച്ചു പോണ സകല മനുഷ്യരും ഈ ഭൂമിയിലേക്ക് പൂജാതരായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ കാലഘട്ടം തൊട്ട് ആ ഘട്ടം തൊട്ട് ജീവിതയാത്ര തുടങ്ങുകയാണ് നമ്മൾ. അവിടെ നിന്ന് അങ്ങോട്ട് ആ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ കൃത്യതയോടുകൂടി വളരെ അവധാനതയോടുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇന്ന് ഈ കാണുന്ന രൂപത്തിലെത്തിച്ചത്. നമ്മുടെ ആ കാലഘട്ടത്തിലുള്ളൊരു അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ദഹ്റിൽ അള്ളാഹ് സംസാരിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹു പറയുന്നത്? على الإنسان حين من الدهر لم يكن شيئا مذكورا. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ ജീവിതത്തിന്റെ ഘട്ടത്തിൽ നിന്ന് പ്രത്യേകമായൊരു കാലം അവന് കഴിഞ്ഞു പോയിട്ടില്ലേ?
ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഓർക്കപ്പെടാൻ പറ്റുന്ന, പറയപ്പെടാൻ പറ്റുന്ന, എഴുതപ്പെടാൻ പറ്റുന്ന, വിശദീകരിക്കപ്പെടാൻ പറ്റുന്ന, പറഞ്ഞുകൊടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു അസ്തിത്വം അവന് ഉണ്ടായിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ രണ്ട് ഭാഗത്തും സ്ത്രീകളും പുരുഷന്മാരുമായി കൂടിയിരിക്കുന്നുണ്ട്. ഇരുന്നൂറ് വർഷം മുന്നിലേക്ക് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. എവിടെയായിരുന്നു നമ്മൾ? ആരായിരുന്നു നമ്മൾ? എങ്ങനെയായിരുന്നു നമ്മൾ? എന്തായിരുന്നു നമ്മൾ? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അന്നൊരു കല്ലോ മരമോ മുള്ളോ ചെടിയോ പൂവോ മൃഗമോ പക്ഷിയോ മത്സ്യമോ ഉറുമ്പോ ഒന്നുമായിരുന്നില്ല. അങ്ങനൊന്നും പറയാൻ സാധ്യമല്ല. പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മയുടെയും ഉപ്പയുടെയും ശരീരത്തിലേക്ക് അണ്ഡത്തിന്റെ രൂപത്തിലും ബീജത്തിന്റെ രൂപത്തിലും നമ്മെ ആക്കി തീർക്കുന്നത്. എന്നിട്ട് ആ ഉമ്മയുടെയും വാപ്പയുടെയും ഒരുമിക്കലിലൂടെ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് 9 മാസവും ചില്ലറ ദിവസവും അടങ്ങുന്ന ദിവസം റബ്ബു സുബ്ഹാനഹു നമുക്ക് നിശ്ചയിച്ചു തന്നു. എന്തിനു വേണ്ടിയാണ്? ഇന്നഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ ഫജഅൽനാഹു സമീഅൻ ബസീറാ. നാം മനുഷ്യനെ പഠിച്ചത് തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്, ഇന്ദ്രിയത്തുള്ളിക്കൊണ്ടാണ് എന്നല്ല പറഞ്ഞത്, അതിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതിന്റെ ഒരു കണിക മാത്രമാണ് മനുഷ്യ സൃഷ്ടിപ്പിന് ആധാരമായിട്ടുള്ളത്. 200 കോടിയിലധികം വരുന്ന ബീജാണുക്കൾ നിലനിൽക്കുന്ന ആ ബീജാണുക്കളിൽ നിന്ന് ഒരൊറ്റ അണുവിനെ മാത്രമാണ് അല്ലാഹു തിരഞ്ഞെടുത്തത്. ആ അണുവിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉണ്ടായത്. ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നമ്മൾ കടിഞ്ഞുകൂടുമ്പോ പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫജഅൽനാഹു സമീഅൻ ബസീറാ. കണ്ണും കാതും കരളും കൽവും കിഡ്നിയും കാലും കൈയുമുള്ള ഒരു പൂർണ്ണ മനുഷ്യനായി ഞാൻ അവനെ രൂപാന്തരപ്പെടുത്തി. സിക്താണ്ഡത്തിൽ നിന്ന് രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ രൂപത്തിലേക്ക്, ചവച്ചിറക്കപ്പെട്ട മാംസപിണ്ഡത്തിന്റെ രൂപത്തിലേക്ക്, അവിടുന്നങ്ങോട്ട് എല്ലിലേക്ക്, അവിടുന്നങ്ങോട്ട് മാംസപിണ്ഡത്തിലേക്ക്, അവിടുന്നങ്ങോട്ട് കണ്ണുള്ള കാതുള്ള കൈയുള്ള കാലുള്ള മനുഷ്യരൂപത്തിലേക്ക്. ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ ഒരു ശിശു എങ്ങനെയായിത്തീരണമെന്ന്, ഒരു ഗർഭസ്ഥ ശിശു എങ്ങനെയായിത്തീരണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. കറുത്തവനാകണോ വെളുത്തവനാകണോ, നീണ്ടവനാകണോ കുറിയവനാകണോ, ആരോഗ്യവാനാകണോ രോഗിയാവണോ, ബുദ്ധിമാനാവണോ മന്ദബുദ്ധിയാവണോ എന്നെല്ലാം ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് വെച്ച് തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹകീം. പ്രതാപിയായ, പരമപ്രതാപിയായ, യുക്തിമാനായ അവനല്ലാതെ മറ്റൊരു ആരാധന ഇല്ല. അല്ലാഹുവിന്റെ വാക്കുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും മനസ്സിലാക്കാനുള്ള തലച്ചോറും നൽകിക്കൊണ്ട് ഈ ദുനിയാവിലേക്ക് യാത്രയാകാൻ അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. ഈ ദുനിയാവിലേക്ക് ഇറങ്ങി വരാൻ റബ്ബ് നമ്മോട് കൽപ്പിക്കുകയാണ്. ഈ ദുനിയാവിലൊരു മനുഷ്യൻ വരുമ്പോ അവന് പ്രധാനമായും കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വഇമ്മാ കഫൂറാ. രണ്ട് വഴികളാണ് അവനെ കാത്തിരിക്കുന്നത്. ഒരു വഴി ആരുടേതാണ്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അതിന്റെ മുന്നെയും പിന്നെയുമുള്ള അംബിയാ മുർസലുകളുടെ, ഷുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, അംബിയാക്കളുടെ, സ്വാദിഖീങ്ങളുടെ എല്ലാം വഴിയാണ് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കാനുള്ള വഴിയാണ് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നത്. വഇമ്മാ കഫൂറ, മറ്റൊരു ഭാഗത്ത് നിലനിൽക്കുന്നത് എന്താണ്? ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസിന്റെ, നംറൂദിന്റെ, ഖാറൂനിന്റെ, ഹാമാനിന്റെ, ഫിറഔനിന്റെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ അഹങ്കാരികളും ധിക്കാരികളുമായ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്കും ശിക്ഷകൾക്കും വിധേയരായിട്ടുള്ള ഇന്നലകളിലെ ധിക്കാരികളും നന്ദികെട്ടവരുമായ മനുഷ്യരുടെ വഴിയും നമ്മുടെ മുന്നിൽ റബ്ബ് സുബ്ഹാനഹു വതആല സജ്ജീകരിച്ചു തന്നിട്ടുണ്ട്.
ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലേക്ക് വരുന്ന മനുഷ്യനോട് അള്ളാഹുവിന് ചില സന്ദേശങ്ങൾ നൽകാനുണ്ട്, അള്ളാഹുവിന് ചില വർത്തമാനങ്ങൾ പറയാനുണ്ട്. ഈ ദുനിയാവിനെ മുഴുവൻ പടച്ച് പരിപാലിച്ച് ഇവിടെയുള്ള സകല സംവിധാനങ്ങളും നിലനിർത്തുന്നത് ആരാണ്? പ്രിയപ്പെട്ടവരെ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ മഹാപ്രപഞ്ചത്തിന്റെയും അതിന്റെ അപ്പുറത്തുള്ള എന്റിറ്റിയുടെയും എല്ലാം രാജാധികാരം കൈയാളുന്ന അള്ളാഹു എത്രയോ പരമപരിശുദ്ധനായിരിക്കുന്നു, അനുഗ്രഹീതനായിരിക്കുന്നു. അവന് കഴിയാത്തതായി ഒന്നുമില്ല, അവന്റെ കഴിവിന്റെ മണ്ഡലത്തിന്റെ അപ്പുറത്തൊന്നും തന്നെയില്ല. അല്ലതീ, എങ്ങനെയുള്ളവനാണവൻ? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അവനാണ് ജീവിതത്തെയും മരണത്തെയും പടച്ചത്. അവനാണ് ഈ ജീവിതത്തെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനത്തിൽ സൃഷ്ടിച്ചു വച്ചത്. എന്തിനു വേണ്ടിയാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്നറിയുമോ? ഈ ജീവിതം നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിന്റെ ഉദ്ദേശം എന്താണെന്നറിയുമോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മപഥങ്ങളിൽ മുന്നേറുന്നതെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്, പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊരു പരീക്ഷണ കളറിയാണ്, ഇതൊരു എക്സാം ഹാളാണ്. ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന രാജാധിരാജനായ നാഥന്റെ റബ്ബിന്റെ പരീക്ഷണത്തിന്റെ വേദിയാണ് ഈ ദുനിയാവെന്ന് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈ ദുനിയാവിന്റെ ചില പ്രത്യേകതകൾ അല്ലാഹു അതാ പറയുകയാണ്. സൂറത്തുൽ ഹദീദ് എന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ആയത്താണ്. അല്ലാഹു പറയുന്നു, ഇഅ്ലമൂ, മനുഷ്യരെ നിങ്ങൾ അറിയണേ, അറിവ് നേടാൻ പ്രാപ്തിയുള്ള ചിന്തിക്കാനും ആലോചിക്കുവാനുമുള്ള തലച്ചോറ് ഞാൻ തന്നിട്ടില്ല. മനുഷ്യരെ നിങ്ങൾ അറിയണേ, ചിന്തിക്കണേ, മനസ്സിലാക്കണേ, എന്താണ്? അന്നമൽ ഹയാത്തു ദുനിയാ ലഇബു വലഹു വസീനതുൻ വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ലഇബാണ്, ലഹുവാണ്, ഫഖറാണ്, കസറാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഈ ദുനിയാവിനൊരു അർത്ഥവുമില്ല, ഈ ദുനിയാവിനൊരു മാനവുമില്ല, ഈ ദുനിയാവിന് പ്രത്യേകിച്ചൊരു നേട്ടവുമില്ല എന്ന് പടച്ചിറവ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഏതുപോലെയെന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ്. നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴയ്ക്ക് ശേഷം കൃഷിയിടങ്ങളില്ലാത്ത കൃഷിഭൂമികളിൽ സുന്ദരമായ പച്ചപ്പുണ്ടാവുകയാണ്. നമ്മളിങ്ങനെ ദീർഘദൂര യാത്ര നടത്തുമ്പോ, നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോ, രണ്ടു ഭാഗത്തും നിരന്നു നിൽക്കുന്ന കൃഷിഭൂമികൾ കാണാറുണ്ട്. നെല്ലിന്റെ കൃഷിയിടങ്ങൾ കാണാറുണ്ട്, ചോളത്തിന്റെ കൃഷിയിടങ്ങൾ കാണാറുണ്ട്. അതിന്റെ പച്ചപ്പിങ്ങനെ കണ്ണെത്താ ദൂരത്തോളം നിരന്നു നിൽക്കുന്നത് കാണുമ്പോ വല്ലാത്തൊരാനന്ദമാണ്, വല്ലാത്തൊരനുഭൂതിയാണ്. എന്നാൽ ആ പച്ചപ്പെന്നും നിലനിൽക്കുന്നതല്ല, മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ثُمَّ ثُمَّ يَهِيجُ فَتَرَاهُ مُصْفَرًّا. ആ കണ്ണിനാനന്ദം നൽകിയ പച്ചപ്പ് മെല്ലെ മെല്ലെ അപ്രത്യക്ഷപ്പെടുകയാണ്, ഇല്ലാതെയാവുകയാണ്. എന്നിട്ട് അതിന്റെ പകരം ചാരനിറമുള്ള മഞ്ഞ നിറമുള്ളൊരു നിറമത ആ വയലേലകൾക്ക് വരികയാണ്. അവിടുന്നും കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പച്ചപ്പുണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധം ആ പുൽനാമ്പുകൾ മുഴുവൻ, ആ വയലേലകൾ മുഴുവൻ, ആ കൃഷിയിടങ്ങൾ മുഴുവൻ കരിഞ്ഞ് തരിപ്പണമായി. അതൊക്കെ കേവലം മൊട്ടപ്രദേശമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ദുനിയാവിലെ ആരോഗ്യമുണ്ടല്ലോ, ഈ ദുനിയാവിലെ സമ്പത്തുണ്ടല്ലോ, ഈ ദുനിയാവിലെ സന്തോഷമുണ്ടല്ലോ, അതെല്ലാം കൃഷിക്കാര് കാണുന്ന ഈ കൃഷിയിടങ്ങളിലെ പച്ചപ്പ് മാത്രമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ ആരോഗ്യവാൻ നാളെയുടെ രോഗിയാണ്, ഇന്നലകളിലെ സമ്പന്നൻ ഇന്നിന്റെ ദരിദ്രനാണ്, മനയാന്നുകളിൽ വലിയ വലിയ പ്രമാണിത്വമുണ്ടായവൻ ഇന്ന് നാണക്കേടിലാണ്, രജ്ജയിലാണ്. ഈ ദുനിയാവിൽ പടച്ചുറപ്പ് തരുന്ന ഒന്നിനും ഒരു ശാശ്വതമല്ല, ഒന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു വെച്ചത് ഉമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ്,
ഈ ദുനിയാവിലെ ജീവിതം ചതിയാണ്. എന്തൊക്കെ കണ്ട് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നുണ്ടോ, എന്തിനോടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടോ, ആഗ്രഹം തോന്നുന്നുണ്ടോ, അതെല്ലാം മായയാണ്, അതെല്ലാം വഞ്ചനയാണ്. അതിൽ ചതിക്കപ്പെട്ടു പോകരുത്, അതിൽ വഞ്ചിതരായി പോകരുതെന്ന് അല്ലാഹ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ. എത്ര സുന്ദരമായ വചനങ്ങളാണ്, എത്ര അർത്ഥഗർഭമായ വചനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ച് അല്ലാഹു സംസാരിച്ചപ്പോ, ദുനിയാവിനെ കുറിച്ച് സംസാരിച്ചപ്പോ മതാഉൽ ഗുറൂർ എന്നാണ് പറഞ്ഞത്. എന്നാൽ മരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴോ അല്ല ഉപയോഗിച്ച വാക്ക് ഏതാണ്? വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ذلك ما كنت منه تحيد. മരണലഹരി സത്യവും കൊണ്ടുവരുന്നതാണ്. മരണം യാഥാർത്ഥ്യമാണ്, ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ ഇന്ന് കച്ചവടക്കാരായിരിക്കാം, അടുത്ത വർഷം ഇതേ കച്ചവടം നിങ്ങൾക്കുണ്ടാകുമോ എന്ന് ഉറപ്പു പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് കുടുംബമുണ്ടാകാം, അടുത്ത വർഷം ഇതേ സമയം നിങ്ങളുടെ കുടുംബം നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്ന് ഉറപ്പു പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ വീട്, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ ജോലി, നിങ്ങൾ എന്തൊക്കെ ഉടമസ്ഥപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം അടുത്ത വർഷം അതേപോലെ എന്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു പറയാൻ സാധിക്കും, എന്താണെന്നറിയുമോ? ഞാൻ മരിക്കും, എന്റെ ഭാര്യ മരിക്കും, എന്റെ മക്കൾ മരിക്കും, എന്റെ ജ്യേഷ്ഠാനുജന്മാര് മരിക്കും, എന്റെ മാതാപിതാക്കൾ മരിക്കും, എന്റെ സുഹൃത്തുക്കൾ മരിക്കും. മനുഷ്യ ജീവിതത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വലിയ യാഥാർത്ഥ്യം മരണമാണ്. പ്രിയപ്പെട്ടവരെ, മൗത്താണ്. അതുകൊണ്ടാണ് പടച്ചറബ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ജനിച്ചു വീണ സകല ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. മരണം ആസ്വദിക്കാതെ ഒരു ശുദ്ധിക്കും രക്ഷപ്പെടാൻ കഴിയില്ല, ഒരു പടപ്പിനും കൈച്ചിലാവാൻ കഴിയില്ല. ആ മരണത്തോടുകൂടി ജീവിതത്തിന് തിരശ്ശീല വീഴുന്നില്ല. ഒരിക്കലും അവസാനിക്കാത്ത പ്രവിശാലമായ, അനശ്വരമായ, ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ള തിരശ്ശീല പൊങ്ങുകയാണ് യഥാർത്ഥത്തിൽ മരണത്തിലൂടെ സംഭവിക്കുന്നതെന്ന് അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആരാണോ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത്, ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്നത്, ഫഖദ് ഫാസ, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അറിയണേ, ദുനിയാവിലെ ജീവിതം ചതിയാണ്, വഞ്ചനയാണ്, മായയാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് അല്ലാഹു പറഞ്ഞു തരികയാണ്. ദുനിയാവിനെ കുറിച്ച് സംസാരിച്ചെടുത്തും റബ്ബ് പറഞ്ഞത് മതാഉൽ ഗുറൂർ തന്നെയാണ്. മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സംസാരിച്ചെടുത്ത് ദുനിയാവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് മതാഉൽ ഗുറൂർ എന്ന് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ ഒരു ചില ആയത്തുകളുണ്ട്. സൂറത്തു ദുഹാൻ അല്ലാഹു ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇസ്ലാമിന്റെ കീഴിലേക്ക് സിറിയ വരികയാണ്. ഖുദുസിന്റെ ഭൂമി ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയാണ്. മസ്ജിദുൽ അഖ്സ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയാണ്. അങ്ങനെ ആ പ്രദേശത്തിന്റെ ഭരണമേറ്റെടുക്കുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഖുദുസിന്റെ ഭൂമിയിലേക്ക് നടത്തിയ ഒരു യാത്രയുണ്ട്. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. 14 തുന്നുകളുള്ള വസ്ത്രം ധരിച്ചിട്ട് ലാടം തുഴൻ തഴഞ്ഞ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് മെല്ലെ മാത്രം നടക്കാൻ കഴിയുന്ന ഒട്ടകപ്പുറത്താണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സിറിയ പട്ടണത്തിന്റെ ഭരണമേറ്റെടുക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നത്. അങ്ങനെ ആ സിറയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോ സിറയുടെ ഒരു വലിയ പർവ്വതത്തിന്റെ ഉച്ചിയിൽ കയറി നിന്നിട്ട് ആ സിറയെ ഇങ്ങനെ നോക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കണ്ണ് അന്താളിച്ചു പോയി. കാരണം സിറിയ എന്ന് പറയുന്നത് മക്കയെ പോലെയോ മദീനയെ പോലെയോ അല്ല, കേവലം ഈത്തപ്പനകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന വട്ടക്കുന്നുകളുള്ള പ്രദേശമല്ല സിറിയ. സിറയെന്ന് പറയുന്നത് വനങ്ങളുള്ള, ആറുകളുള്ള, പുഴകളുള്ള, തോടുകളുള്ള, കൃഷിയിടങ്ങളുള്ള, കണ്ടാൽ ആരും എന്താളിച്ചു പോകുന്ന, ആഗ്രഹിച്ചു പോകുന്ന പ്രകൃതി രമണീയമായ, പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് സിറിയ. അറബികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാഴ്ചകൾ അവർക്ക് വളരെയേറെ ഹൃദയഹാരിയാണ്.
ആ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് തന്റെ അധികാരത്തിന്റെ കീഴിൽ വന്ന സിറിയ പട്ടണത്തെ നോക്കിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത അത്ഭുതം തോന്നി, വല്ലാത്ത ആശ്ചര്യം തോന്നി. അടുത്ത നിമിഷം ആ മഹാനുഭവൻ സ്വന്തം നാവ് കൊണ്ട് സ്വന്തം ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ഉമറിന്റെ നാവ് ഉമറിന്റെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? കം തറകൂ മിൻ ജന്നാതിൻ ഉയൂൻ വസുറൂഇൻ മഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ആ സിറിയ പട്ടണത്തിന്റെ അധികാരം കയ്യിൽ വന്നത്, അതിന്റെ ചെങ്കോല കയ്യിൽ വന്നത്, തന്നെ കബളിപ്പിച്ച് കളയുന്നതിന്റെ മുന്നേ, തന്നെ വഞ്ചിച്ച് കളയുന്നതിന്റെ മുന്നേ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥഗർഭമായ ആയത്തുകളിലൂടെ സ്വന്തം ഹൃദയത്തിന്റെ ചാഞ്ചാട്ടത്തെ തിരുത്തുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഇന്നലകളിലേക്കൊന്ന് നോക്കണേ, എത്ര ഇതുപോലെയുള്ള പൂന്തോട്ടങ്ങളാണ്, അരുവികളാണ്, മണിസൗധങ്ങളാണ്, കൊട്ടാരങ്ങളാണ്, സാമ്രാജ്യങ്ങളാണ്, സിംഹാസനങ്ങളാണ്, പരിവാരങ്ങളെയാണ്, ജീവിത സൗകര്യങ്ങളെയാണ് ഇന്നലകളിലെ രാജാക്കന്മാർ വെറും കൈയോടെ ഇവിടെ വിട്ടേച്ചു പോയത്. ഒരു നാണയത്തുണ്ട് പോലും എടുക്കാൻ കഴിയാതെ, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമാക്കാൻ കഴിയാതെ, ആ പരിവാരങ്ങളെ ആരും ഒപ്പം കൂട്ടാൻ കഴിയാതെ വെറും കൈയോടെ ഇന്നലകളിൽ മടങ്ങിപ്പോയ, ഇന്നലകളിൽ കബറുകളിലേക്ക് തിരിച്ചുപോയ രാജാതിരാജന്മാരുടെ ചരിത്രമത പരിശുദ്ധ ഖുർആൻ നമുക്ക് ഒട്ടനവധി സ്ഥലങ്ങളിൽ വിശദീകരിച്ചു തരികയാണ്. ആരായിരുന്നു ഫിറഔൻ? പ്രിയപ്പെട്ടവരെ, ധിക്കാരിയും അഹങ്കാരിയുമായിരുന്നവൻ. അവന്റെ വാക്കിന് മറുവാക്കുണ്ടായിരുന്നില്ല. ഫിറഔൻ എന്ന് കൽപ്പിച്ചാൽ അതിനെ എതിർക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. യഥാർത്ഥത്തിൽ സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായ ഫിറഔനിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാത്താക്ക ഹദീസ് മൂസാ, മൂസായുടെ കഥ നബിയെ അങ്ങ് കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ? ഇന്നാദാഹു റബ്ബുഹു ബിൽവാദിൽ മുഖദ്ദസി തുവാ, പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ച് അല്ലാഹു അദാ തന്റെ ദാസനായ മൂസയെ വിളിക്കുകയാണ്. എന്നിട്ട് മൂസാ നബിയോട് പറയുകയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔനിന്റെ അടുത്തേക്ക് നീ എന്റെ ദൗത്യവുമായി പോവുക. അത് അവൻ അതിക്രമിച്ചിരിക്കുന്നു, അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പക്കുല്ലവനോട് ചോദിക്കുക, ഹല്ലക ഇലാ അൻ തസക്ക, നീ നന്നാവാൻ തയ്യാറുണ്ടോ? നീ നേരെയാവാൻ തയ്യാറുണ്ടോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ, ഞാൻ നിന്റെ റബ്ബേക്ക് നിനക്ക് വഴി കാണിച്ചു തരാം. ഭയപ്പെടാൻ നീ തയ്യാറുണ്ടോ? പേടിക്കാൻ നീ തയ്യാറുണ്ടോ? ഫറാഹുൽ ആയത്തുൽ കുബ്രാ, വലിയ ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി ഫിറഔനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഫിറഔനിന്റെ പ്രതികരണം എന്താണ്? ഫകദബ വഅസാ, അവനത് നിഷേധിക്കുകയാണ്, അനുസരണക്കേട് കാണിക്കുകയാണ്. ഫകദബ വഅസാ തുമ്മ അദ്ബറ യസഅ, എന്നിട്ട് പിന്തിരിഞ്ഞിട്ടതാ അവൻ അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഫഹശറ ഫനാദ, തന്റെ പട്ടാളക്കാരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് അവൻ ഉറക്കെ കാറാൻ തുടങ്ങുകയാണ്, അലറി വിളിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് തന്റെ പരിവാരത്തിന്റെ മുന്നിൽ, തന്റെ പ്രജാരുക്കളുടെ മുന്നിൽ അവൻ സിംഹാസനത്തിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് ഊറ്റത്തോടെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ അവൻ പ്രഖ്യാപിക്കുകയാണ്. ഫഖാല അന റബ്ബുക്കുമുല്ലാല, അന റബ്ബുക്കുമുല്ലാല. മൂസ പറയുന്നത് പോലെ രക്ഷിതാവ് നിങ്ങൾക്കില്ല കേട്ടോ, മൂസ പറയുന്നത് പോലെയുള്ള ഒരു പടച്ചിറപ്പ് നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ, നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് ഞാൻ മാത്രമാണ്, ഞാൻ മാത്രമാണെന്ന് ചരിത്രത്തിൽ ഇന്നുവരെ ആരും ഉന്നയിച്ചിട്ടില്ലാത്ത അത്രയും ഭയാനകമായ ദിവ്യത്വവാദമത ഫിറഔൻ അവിടെ ഉന്നയിക്കുകയാണ്. തനിക്ക് കിട്ടിയ അധികാരത്തിൽ മറന്നുപോയൊരു ഹതഭാഗ്യനാണ് ഫിറഔൻ. തനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ എന്നെന്നും നിലനിൽക്കുമെന്ന് വ്യാമോഹിച്ചു പോയ മനുഷ്യനാണ് ഫിറഔൻ. ആ ഫിറഔനിന്റെ പതനത്തെക്കുറിച്ച്, പതനത്തിന്റെ സമയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ അല്ല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു അദാ ഫിറഔന് വേണ്ടി ഒരു കെണിയൊരുക്കുകയാണ്. എന്താണ് ആ കെണി? ചെങ്കടൽ രണ്ട് ഭാഗത്തേക്കും പിളർന്നുകൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സമുദായത്തെയും അതിലൂടെ രക്ഷപ്പെടുത്തുകയാണ്. ഫിറഔൻ ആ വഴിയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം രണ്ട് ഭാഗത്തേക്കും മാറി നിന്ന ചെങ്കടലിന്റെ തിരമാലകൾ ഫിറഔനെ വന്നിട്ട് മൂടിക്കളയുകയാണ്. ശരീരത്തിന്റെ ശക്തി മുഴുവനും എടുത്ത് നീന്തി നോക്കി രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല.
തന്റെ പരിവാരങ്ങളെ വിളിച്ചു നോക്കി ആരും അടുത്തു വരുന്നില്ല, ആരും വിളി കേൾക്കുന്നില്ല. നാല് ഭാഗത്ത് നിന്നും തന്നെ മരണം പിടികൂടുകയാണെന്ന് ഉറപ്പിച്ച ഫിറഔൻ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്, മൂസ പറഞ്ഞത് സത്യമാണ്, അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ പറഞ്ഞത് സത്യമാണ്. അവിടെ വെച്ച് ഫിറഔൻ പറയുകയാണ്, ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിക്കുകയാണ്. അള്ളാഹുവിന്റെ ഒരു മറു ചോദ്യമുണ്ട്, ഖുർആൻ ഉപയോഗിച്ച പദമതാണ്, ഇപ്പോഴാണോ ഫിറഔനെ ബോധമുണ്ടാകുന്നത്, ഇപ്പോഴാണോ ഫിറഔൻ തിരിച്ചറിവുണ്ടാകുന്നത്. ഇതിന്റെ മുമ്പ് നീതിക്കാരിയും അഹങ്കാരിയും ചെമ്മാടിയുമായിരുന്നില്ലേ? അള്ളാഹുവിന്റെ പ്രതികരണമാണ്, പ്രതിവചനമാണ്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഇന്നേ ദിവസം ഈ ചെങ്കടലിന്റെ തിരമാലയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തു പോകുമെങ്കിൽ അത് നിന്റെ ഡെഡ് ബോഡി മാത്രമാണ്, അത് നിന്റെ മയ്യത്ത് മാത്രമാണ്, അത് നിന്റെ ശവം മാത്രമാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? നീ ഇങ്ങനെ ജീവശവമായി അനങ്ങാൻ കഴിയാതെ, ജീവന്റെ ചൈതന്യമില്ലാതെ ചെങ്കടലിന്റെ തീരത്തങ്ങനെ കിടക്കുന്നത്, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് നീ പറഞ്ഞപ്പോ നിന്റെ മുന്നിൽ സുജൂദ് ചെയ്തവരുണ്ട്, നിന്റെ മുന്നിൽ കൈകൂപ്പിയവരുണ്ട്, നിന്റെ മുന്നിൽ തലകുനിച്ചവരുണ്ട്, നിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചവരുണ്ട്, നിന്റെ മുന്നിൽ ജീവിതത്തിന്റെ സകലവും അർപ്പിച്ചവരുണ്ട്, നിന്റെ പരിവാരങ്ങൾ ചെങ്കടലിന്റെ തീരത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഫിറഔൻ എന്ന ഞങ്ങളുടെ നേതാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ല എന്ന തെറ്റിദ്ധാരണയോടെ അവർ നിന്നെ കാത്തിരിക്കുകയാണ്. ആ ചെങ്കടലിന്റെ തിരമാലകൾ ഭേദിച്ച് നീ വരുന്നത് കാത്തു നിൽക്കുന്ന അവരുടെ മുന്നിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കാൻ പോകുന്നത് എന്താണെന്നറിയുമോ? നിന്റെ ഡെഡ് ബോഡിയാണ്, നിന്റെ മയ്യത്താണ്. അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടിയാണ്. എന്താണ് ആ ദൃഷ്ടാന്തം? പ്രിയപ്പെട്ടവരെ, എത്ര വലിയ അധികാരമുണ്ടെങ്കിലും, എത്ര വലിയ സ്വാധീനമുണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, മരണം പിടികൂടുന്ന സമയമായി കഴിഞ്ഞാൽ കുതറി മാറാൻ ആദമിന്റെ സന്തതികൾക്ക് സാധ്യമല്ല. എന്നിട്ട് ആ ആയത്തല്ല അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? വൈന്ന കസീറ എങ്കിലും മനുഷ്യരിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും, ആളുകളും നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധരാണ്, നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട് ശ്രദ്ധയില്ലാത്തവരാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരായത്തിൽ നടന്ന സംഭവ വികാസങ്ങളുണ്ടല്ലോ, ഫിറഔനിന്റെ സംസാരമുണ്ടല്ലോ, അത് ഫിറഔനിന്റെ മാത്രം സംസാരമല്ല, ലോകത്തേതൊത്ത ധിക്കാരികളെ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇനി ലോകത്തേതൊത്ത ധിക്കാരികളും അഹങ്കാരികളും മരണപ്പെടാതിരിക്കുന്നുണ്ടോ? അവരെല്ലാം റബ്ബിന്റെ മുന്നിൽ പറയുന്ന വാക്കാണത്, അവരെല്ലാം റബ്ബിന്റെ മുന്നിൽ പറയുന്ന വചനമാണത്. എന്താണ് പറയുക? كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون ഞാനൊന്ന് നന്മ ചെയ്യട്ടെ റബ്ബേ, എനിക്കൊരു അവസരം തരണേ, എനിക്കൊരു ദിവസമെങ്കിലും നീട്ടിത്തരണേ, ഒരു മണിക്കൂറെങ്കിലും എനിക്ക് നീട്ടിത്തരണേ. എത്ര പ്രസംഗങ്ങൾ കേട്ടിട്ടും, എത്ര ഖുതുബകൾ കേട്ടിട്ടും, എത്ര ലേഖനങ്ങൾ വായിച്ചിട്ടും, എത്ര പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടും എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഞാൻ തയ്യാറായിട്ടില്ല, അമലുകളിൽ മുന്നേറാൻ ഞാൻ തയ്യാറായിട്ടില്ല, തഹജ്ജുദിന്റെ മഹത്വത്തെക്കുറിച്ച് അപാല ചൂട് ഞാൻ കേട്ടിട്ടും ഒരു ദിവസം പോലും തഹജ്ജുദ് നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രത്യേകതകൾ എല്ലാ വയലു പരിപാടികളിലും കേട്ടിട്ടും അതിന് കൃത്യമായി പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് അനുഷ്ഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ റബ്ബെ, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് നീട്ടിത്തരണേ, ഞാനൊന്ന് ജമാഅത്തായി നമസ്കരിക്കട്ടെ, ഞാനൊന്ന് തഹജ്ജുദ് നമസ്കരിക്കട്ടെ, ഞാനൊന്ന് നിന്റെ മുന്നിൽ പൊട്ടിക്കഴഞ്ഞിന്റെ പാപങ്ങൾ കഴുകിക്കളയട്ടെ റബ്ബേ, ഞാനൊന്ന് സുന്നത്ത് നോമ്പെടുക്കട്ടെ, ഞാനൊന്ന് ഖുർആൻ ഓതട്ടെ, ഞാനൊന്ന് അധികാരങ്ങൾ തൊല്ലട്ടെ എന്ന് ഓരോ മനുഷ്യനും കേണപേക്ഷിക്കുകയാണ്. എന്നാൽ അതിന്റെ മറുപടി എന്താണ്? കല്ല إنها كلمة هو قائلها അവനങ്ങനെ വൃതാവിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന അതര വ്യായാമം മാത്രമാണത്. അവനങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഉത്തരം നൽകപ്പെടാത്ത ഒരു തേട്ടമാണ് ദുആയാണതെന്ന്
പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ചെങ്കടലിൽ വെച്ച് ഫിറഔൻ പറഞ്ഞതുപോലെ നമ്മുടെ വീടിന്റെ കട്ടിലിൽ വെച്ചോ വാഹനത്തിൽ വെച്ചോ എവിടെയാണോ പടച്ച റബ്ബ് നമുക്ക് മരണം നിശ്ചയിച്ചത്, അവിടെ വെച്ച് റബ്ബെ എനിക്ക് ഒരു ദിവസം കൂടി നീട്ടിത്തരണേയെന്ന് കേടകരയെന്ന ഹതഭാഗ്യരിൽ അള്ളാഹു നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യമാ ആയത്തിന്റെ അവസാനത്തിലല്ല പറഞ്ഞില്ലേ, മനുഷ്യർ നമ്മുടെ ദൃഷ്ടാന്തത്തെ കുറിച്ച് മഹാഭൂരിപക്ഷവും അശ്രദ്ധയിലാണെന്ന്, എത്ര എത്ര മയ്യത്തുകൾ നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട്, എത്ര എത്ര മയ്യത്തുകളിൽ നമ്മൾ കപ്പൻപുടവ് ചുറ്റിയിട്ടുണ്ട്, എത്രയെത്ര മയ്യത്തുകൾ നാം പള്ളിക്കാട്ടിൽ മറമാടിയിട്ടുണ്ട്, എത്രയെത്ര മയ്യത്തുകൾക്ക് മുന്നിൽ മുകളിലേക്ക് നാം മണ്ണ് വാരി എറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ മയ്യത്തുകൾ നമ്മുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ടോ? ആ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് തിരിച്ചറിവ് നൽകിയിട്ടുണ്ടോ? ആ മയ്യത്ത് നമസ്കാരങ്ങൾ, ആ കബറടക്കലുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റവും വരുത്തിയിട്ടുണ്ടോ? വല്ല വിപ്ലവവും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളിങ്ങനെ മയ്യത്തും കൊണ്ടൊക്കെ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുമ്പോ, മയ്യത്തും കൊണ്ട് പള്ളിക്കാട്ടിനുള്ളിലേക്ക് പോകുമ്പോ ആ പള്ളിക്കാട് പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയുമോ? ഇന്നിന്റെ മയ്യത്തിനെ നാളെയുടെ മയ്യത്തുകളിതാ ചുമക്കുകയാണ്. ശരിക്കൊക്കെ എഴുതി കോറി വെച്ചോ പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ മയ്യത്തിനെ നാളെയുടെ മയ്യത്തുകളിതാ ചുമക്കുകയാണെന്ന് പള്ളിക്കാട് വാക്കുകളില്ലാതെ നമ്മോട് സംസാരിക്കുന്നുണ്ട്, കബറിടങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഈ ദുനിയാവിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകൾ അവസാനിപ്പിച്ച് ജീവിതത്തിൽ ഒഴിവ് കിട്ടുന്ന സമയം ഒരു ദിവസം 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ നമ്മുടെ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്, സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഏതാണ് ആ ദിവസം? നാടിന്റെ ഏതെങ്കിലും മൂലയിൽ വെച്ച് നമ്മൾ മരണപ്പെടുന്ന, ആക്സിഡന്റ് സംഭവിച്ചോ, ഹാർട്ട് അറ്റാക്ക് വന്നോ, സ്ട്രോക്ക് വന്നോ, ഏതെങ്കിലും വിധത്തിൽ അല്ല തീരുമാനിച്ചതുപോലെ മരണം നാം വരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ആ ദിവസമുണ്ടല്ലോ, ആർത്ത് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ ആ പച്ചയായ ലഗ്നയാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന സ്വീകരിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. നമ്മുടെ ആ മയ്യത്തിനെ നാം പണിയെടുത്ത് പണിപൂർത്തിയാക്കിയ നമ്മുടെ വിയർപ്പിന്റെ തുള്ളികളിന്നും നിലനിൽക്കുന്ന ആ വീടിന്റെ സെന്റർ ഹാളിൽ അവസാനത്തെ നോക്ക് കാണുന്നതിന് വേണ്ടി കിടക്കുന്നൊരു ദിവസമുണ്ടല്ലോ, കിടത്തുന്നൊരു ദിവസമുണ്ടല്ലോ. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എത്ര ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായാലും അന്ന് ആ വീട്ടിലേക്ക് കയറി വരുമ്പോ അവനോട് കയറിയിരിക്കാൻ പറയാൻ കഴിയാത്ത, അവന് ചായ കൊടുക്കണമെന്ന് ഭാര്യയോട് പറയാൻ കഴിയാത്ത, അവനോട് കുശലം ചോദിക്കാൻ കഴിയാത്ത, അവനോട് സുഖവിവരങ്ങൾ ചോദിക്കാൻ കഴിയാത്ത വിറങ്ങലിച്ച് നാം കിടക്കുന്ന ആ ദിവസമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തെ കുറിച്ചൊന്ന് ഓർക്കണേ. അന്ന് നമ്മുടെ വീടിന്റെ പുറത്ത് നമ്മുടെ പരിചയക്കാരും പരിചയമില്ലാത്തവരും നമുക്കിഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമായ സകല ആളുകളും നമ്മുടെ വീടിന്റെ പുറത്ത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും പ്രിയപ്പെട്ടവരെ. അവസാനം സമയമായി കഴിഞ്ഞാൽ, നിശ്ചയിച്ച സമയമായി കഴിഞ്ഞാൽ നമ്മുടെ അനക്കമില്ലാത്ത ശരീരത്തെ കുളിപ്പിക്കാൻ എടുക്കുന്നൊരു രംഗമുണ്ട്. ചെറുപ്പത്തിൽ ഉമ്മ കുളിപ്പിച്ചു തന്നതാണ്, അതിനുശേഷം നഗ്നത ആരും കണ്ടിട്ടില്ല, അന്യരുടെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നേ ദിവസം നമ്മെ കുളിപ്പിക്കുന്നത് ആരാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല, അത് നാട്ടുകാരാണ് തീരുമാനിക്കുക, നമ്മുടെ കുടുംബക്കാരാണ് തീരുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, അവരെങ്ങനെയാ ആ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരുക്കി വെച്ച സജ്ജീകരണത്തിലേക്ക് നമ്മുടെ മയ്യത്തങ്ങനെ കൊണ്ടുപോയി നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ച് നാം അവസാനം കടിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ നമ്മുടെ വയറിലെങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും, അതെല്ലാം വൃത്തിയാക്കി നമ്മെ അവസാനത്തെ കുളി കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നിട്ട് വീടിന്റെ സെന്റർ ഹാളിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് നമുക്ക് വസ്ത്രം ധരിപ്പിച്ചു തരികയാണ്. ഏതാണ് വസ്ത്രം ധരിപ്പിക്കുക? വില കൂടിയ പീസ് 1000, 2000, 3000 വിലയുള്ള വസ്ത്രങ്ങൾ അലക്കിത്തേച്ച് അയൺ ചെയ്തുകൊണ്ട് നമ്മുടെ അലമാരയിൽ നിരന്ന് കിടപ്പുണ്ടെന്ന് ആരും അത് തിരിഞ്ഞു നോക്കുകയില്ല, ആരും അതെടുത്ത് ധരിപ്പിക്കാൻ വരികയില്ല. നമുക്ക് ധരിക്കാൻ തരിക, അടുത്തുള്ള തുണിക്കടയിൽ നിന്ന് ആരോ പോയി വാങ്ങിച്ച 3 കണ്ടം തുണിയിലാണ് നമ്മൾ ചുറ്റാൻ പോകുന്നത്. അത് നമുക്കിഷ്ടപ്പെട്ട പോലെയല്ല. ഈ നാട്ടിൽ മരിച്ചുപോയ എല്ലാവരെയും ചുറ്റിയതുപോലെ വരിഞ്ഞു മുറുക്കി ചുറ്റുകയാണ്, വരിഞ്ഞു മുറുക്കി ചുറ്റുകയാണ്. എന്നിട്ട് അവസാനം ഒരു യാത്രയുണ്ട്, നമുക്ക് യാത്ര ചോദിക്കാൻ കഴിയാത്തൊരു യാത്ര, തിരിച്ചു വരുമെന്ന് ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്ര. നമ്മുടെ കുടുംബക്കാരുടെ സമ്മതം കാത്തു നിൽക്കാതെ, നമ്മോട് സമ്മതം ചോദിക്കാതെ,
നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മെ ഈ ജനങ്ങൾ ഇറക്കിക്കൊണ്ടു പോകുന്നൊരു യാത്ര, വല്ലാത്തൊരു യാത്രയാണിത് പ്രിയപ്പെട്ടവരെ. ആ യാത്രക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോകുമ്പോ നമ്മുടെ കാർ ഷെഡിൽ, നമ്മുടെ കാർ പോർച്ചിൽ ലക്ഷങ്ങളെ വിലയുള്ള നമ്മുടെ വാഹനങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവാമെന്നാൽ അന്നത്തെ നമ്മുടെ വാഹനം ജനങ്ങളുടെ തോളാണ്. പുച്ഛത്തോടെ നാം കണ്ടിരുന്ന, നമുക്കിഷ്ടമില്ലാതിരുന്ന പല ആളുകളുടെയും തോളുകളാണ്, തോളില്ലകളാണ് നമ്മുടെ അവസാനത്തെ യാത്രാവാഹനമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അവിടെ നിന്നും കഴിഞ്ഞ് പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയുടെ ഒന്നാമത്തെ സഫിലേക്ക്, ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിച്ചിട്ടില്ല, എപ്പോഴും മസ്ബൂക്കാണ്. അവസാനത്തെ അത്തഹിയാത്തുവാണ് കിട്ടുക, അല്ലെങ്കിൽ അത്ത അവസാനത്തെ റക്അത്താണ് കിട്ടുക. അന്ന് നിന്നെ ജനങ്ങള് പിടിച്ചെടുത്തു കൊണ്ടുപോയി ഒന്നാമത്തെ സഫിൽ കിടത്തുന്നതാണ്. അന്ന് നിനക്ക് നിസ്കരിക്കാൻ കഴിയില്ല കേട്ടോ, അന്ന് നിനക്ക് തക്ബീറ് കെട്ടാൻ കഴിയില്ല, അന്ന് നിനക്ക് റുക്ഊ ചെയ്യാൻ കഴിയില്ല, അന്ന് നിനക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. നിനക്ക് വേണ്ടി നമസ്കരിക്കപ്പെടുന്ന, നിനക്ക് വേണ്ടി നമസ്കരിക്കാൻ ജനങ്ങളെ കൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. സുജൂദില്ലാത്ത, റുക്ഊ ഇല്ലാത്ത നമസ്കാരത്തിൽ ജനങ്ങൾ നിനക്കായി നൽകുന്ന അവസാനത്തെ നാല് തക്ബീറുകളാണ്. ഒന്നാമത്തെ തക്ബീറിൽ ഫാത്തിഹയാണ്, രണ്ടാമത്തെ തക്ബീറിൽ ഇബ്രാഹിമി സലാത്താണ്, മൂന്നാമത്തെ തക്ബീറിൽ നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ. ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുമ്പോ വേണ്ടപ്പെട്ടവരുടെ കൽവ് പൊട്ടുകയാണ്, ചുണ്ടിടറുകയാണ്, കണ്ണു നിറയുകയാണ്. അവസാനത്തെ നമുക്ക് നൽകാനുള്ള കർമ്മമാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകാനുള്ള നമസ്കാരമാണ്. അതും കൂടി കഴിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ നിനക്ക് വേണ്ടി ഒരു വീട് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ബാത്റൂമുകളില്ലാത്ത, എയർ കണ്ടീഷൻ ഇല്ലാത്ത, ഫാനില്ലാത്ത, ലൈറ്റ് ഇല്ലാത്ത, മുറികളില്ലാത്ത, സെന്റർ ഹാളില്ലാത്ത, കിച്ചണില്ലാത്ത, ഒരു സംവിധാനവുമില്ലാത്ത ഇരുട്ടിന്റെ ഒരു വീട് ജനങ്ങൾ നിനക്ക് വേണ്ടി അവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്കാണ് നിന്നെ കിടത്തുക. എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്ക്, നാം നമുക്ക് വേണ്ടി വീടെടുക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധയാണ് നാം ആ വീടിന് വേണ്ടി പതിപ്പിക്കുക. ഓരോ മുറിയെടുക്കുമ്പോഴും ആ മുറി എങ്ങനെയാവണം, ആ മുറിയിലേത് പെയിന്റ് വേണം, ആ മുറിയിലേത് ഫ്ലോറിംഗ് വേണം, ആ മുറിയിലേത് സീലിംഗ് വേണം, ഓരോ കാര്യങ്ങളും, കിച്ചണിലേക്ക് ഏത് തരത്തിലുള്ള പൈപ്പുകളാണ് വേണ്ടത്, ഏത് തരത്തിലുള്ള സംവിധാനങ്ങളാണ് കിച്ചണ് വേണ്ടത് എന്നിങ്ങനെ തുടങ്ങി എ ടു സെഡ് കുടുംബക്കാർ, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് വീടിന്റെ ഓരോ മൂലകളും ഇന്ത്യയിൽ അടക്കം പ്ലാൻ ചെയ്യുക. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരൊരു സാധാരണക്കാരൻ വീടെടുക്കുമ്പോ അവന് 40ഓ 45ഓ വയസ്സായിട്ടുണ്ടാകും. എത്ര കാലമാണ് അവൻ ആ വീട്ടിൽ കഴിയാൻ കഴിയുക? കൂടിപ്പോയാൽ 2ഓ 3ഓ 4ഓ പതിറ്റാണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കബറിലേക്കാണ് പോകേണ്ടത്. ഈ പറയുന്ന ജനങ്ങൾ ഒരുക്കി തരുന്ന ടൈലിടാത്ത, ഫ്ലോറിംഗ് ഇല്ലാത്ത, സീലിംഗ് ഇല്ലാത്ത, ഒരു സംവിധാനവും ഇല്ലാത്ത ആ വീട്ടിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. അവിടെ കഴിച്ചുകൂട്ടേണ്ട കാലമെത്രയാണ്, അവിടെ കഴിച്ചുകൂട്ടേണ്ട കാലമെത്രയാണ്? ഒരു പതിറ്റാണ്ടാണോ, 10 കൊല്ലമാണോ, 100 കൊല്ലമാണോ, 1000 കൊല്ലമാണോ, ഒരുപക്ഷെ 10,000 കൊല്ലം ആ വീട്ടിൽ നമ്മൾ കഴിച്ചുകൂട്ടേണ്ടതുണ്ട്. 40ഓ 50ഓ കൊല്ലം മാത്രം കഴിയാനുള്ള വീടിന് നമ്മൾ ഇത്രമാത്രം പ്ലാനും പദ്ധതിയും ഒരുക്കുമ്പോ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാർദ്ധങ്ങളും കിടക്കാനുള്ള നമ്മുടെ മണ്ണിറക്ക് വേണ്ടി നാം ഒരുക്കിയ ഒരുക്കം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ മണ്ണിറക്ക് വേണ്ടി നാം ചെലവഴിച്ച സമയം എത്രയാണ്? ആ മണ്ണിറക്ക് വേണ്ടി നാം ഉണ്ടാക്കിയെടുത്ത സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കേണ്ടതുണ്ട്. വല്ലാത്തൊരു വീടാണത്, വല്ലാത്തൊരു ഭവനമാണത്. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ പാടിയത്, കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാനാ. കബർ കാണുമ്പോ മാത്രമല്ല, കബറെന്ന് കേട്ടാൽ തന്നെ കണ്ണ് നിറയണമെന്നാണ് ആ പറഞ്ഞത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്.
കബറ് കാണുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു. നമ്മൾ കബറിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടുവർത്താനം പറയലാണ്, കച്ചവടം പറയലാണ്, മറ്റുള്ളവന്റെ ഗീബത്ത് പറയലാണ്. ഞാൻ ആ കബറിലേക്ക് മടങ്ങാനുള്ളവനാണ്, എന്നെ കാത്തിരിക്കുന്നത് ഏത് രീതിയിലുള്ള കബറാണെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് പോലും ബുദ്ധി പോലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? മേടക്ക് പകരം മാളമാ സുബഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. അവിടെ മേടയല്ല ഉള്ളത്, അവിടെ കട്ടിലല്ല ഉള്ളത്, അവിടെ കിടക്കയല്ല ഉള്ളത്, മാളമാണുള്ളത്. ആ ഇരുട്ടിന്റെ മാളത്തിലേക്കാണ് ജനങ്ങൾ നമ്മെ ഇറക്കി വെക്കുന്നത്. അവിടെ തലയണയില്ല, പുതപ്പുകളില്ല, ബെഡില്ല, ഒരു സംവിധാനവുമില്ല. ആ സംവിധാനമില്ലാത്ത കബറിൽ കിടക്കേണ്ടത് എത്ര കാലമാണ്? റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. യുഗങ്ങളോളമാണ്, യുഗങ്ങളോളമാണ് ആ കബറിൽ നമ്മൾ കിടക്കേണ്ടത്. ആ കബറിലെ അവസ്ഥ എന്താണ്? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതി സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതി. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതി. അവിടെ നമ്മൾ കാത്തിരിക്കുന്നത് ചിതലുകളാണ്, പുഴുക്കളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര സൗന്ദര്യമുള്ളവരാകട്ടെ, എത്ര ആരോഗ്യമുള്ളവരാകട്ടെ, മരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ആദ്യം ദ്രവിക്കാൻ തുടങ്ങുന്ന രണ്ടവയവങ്ങൾ ഏതൊക്കെയാണെന്നറിയുമോ? ഒന്നവന്റെ വയറാണ്, രണ്ടവന്റെ ഗുഹ്യസ്ഥാനമാണ്. ഒന്നവന്റെ വയറാണ്, രണ്ടവന്റെ പ്രൈവറ്റ് പാർട്ടാണ്. ആണായാലും പെണ്ണായാലും ഇത് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഈ രണ്ട് അവയവത്തിന് വേണ്ടിയാണ് മനുഷ്യൻ സകല നന്മയും മറന്നത്, സകല സത്യവും മറന്നത്, സകല ബന്ധങ്ങളും മുറിച്ചു കളഞ്ഞത്, സകല ആദർശങ്ങളും കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞത് ഈ രണ്ട് അവയവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധ ഉലകിൽ സുലഭമെന്ന മലയാളത്തിൽ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്. ലോകത്ത് നടക്കുന്ന ഏത് കലാപവും കലഹവും പ്രശ്നവുമാകട്ടെ, ആ കലാപങ്ങൾക്കും കലഹങ്ങൾക്കുമെല്ലാം മൂലകാരണം 90% ഒന്നിക്കിൽ സമ്പത്തായിരിക്കും, അല്ലെങ്കിൽ പെണ്ണായിരിക്കും. ഈ രണ്ട് അവയവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ആദ്യമായി ദ്രവിക്കാൻ തുടങ്ങുക, ആദ്യമായി ജീർണിക്കാൻ തുടങ്ങുക. നമ്മുടെ ശരീരം കബറിലേക്ക് അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന്റെ ഡിക്കേയിങ് സ്റ്റേജിനെ കുറിച്ച് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കബറിലേക്ക് അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, മയ്യത്തെടുക്കാൻ താമസിക്കുമ്പോ മയ്യത്തിന്റെ വയറിന്റെ മുകളിൽ ഒരു ചെറിയ ഭാരം വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്തിനാണ് ആ ഭാരം വെക്കുന്നത്? ആ ഭാരം വെച്ചിട്ടില്ലെങ്കിൽ വയറിന്റെ അകത്ത് നടക്കുന്ന ബാക്ടീരിയ പ്രവർത്തനം അധികരിച്ച് ഗ്യാസ് നിറഞ്ഞുകൊണ്ട് ആ വയറ് വീർത്ത് പൊട്ടാൻ സാധ്യതയുണ്ട്. ആ വയറെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ഏഴയലത്ത് പോലും ഒരാൾക്ക് പോലും മൂക്ക് പിടിക്കാതെ നിൽക്കാൻ കഴിയില്ല. ആ പരിസരത്തെവിടെയും ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത അത്രയും ദുർഗന്ധം, അത്രയും രൂക്ഷമായ ദുർഗന്ധം ആ ശരീരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരും. എന്നാൽ കബറിൽ കിടത്തിക്കഴിഞ്ഞാൽ അവിടെ കല്ലുകൾ നമ്മുടെ വയറ്റത്ത് വെക്കില്ല. മണിക്കൂറുകൾ കൊണ്ട് ആ വയറിങ്ങനെ വീർത്തിട്ട് ആ വയറതാ പൊട്ടുകയാണ്. അവിടെ നിന്നങ്ങോട്ട് നമ്മുടെ ശരീരത്തിന്റെ നിറം മാറാൻ തുടങ്ങുകയാണ്. കറുപ്പ് നിറത്തിലേക്കും പച്ച നിറത്തിലേക്കും ചുമപ്പ് നിറത്തിലേക്കുമെല്ലാം നമ്മുടെ ശരീരം ഇങ്ങനെ മാറുകയാണ്. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞാൽ കബറൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സുമുഖനായ, സുന്ദരനായ, സുന്ദരിയായ, സുമുഖയായ ആണിന്റെയും പെണ്ണിന്റെയും കോലം കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ, പേടിച്ചു പോകും പ്രിയപ്പെട്ടവരെ. സുന്ദരമായ കണ്ണുകൾക്ക് പകരം രണ്ട് മാളങ്ങളാണ് ഉണ്ടാവുക, രണ്ട് വലിയ ദ്വാരങ്ങളാണ് ഉണ്ടാവുക. കണ്ടാൽ പേടിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകും. തൊലിയെല്ലാം വല്ലാത്തൊരു നിറത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. മാത്രമല്ല അസഹനീയമായ നാറ്റം കൊണ്ട്, അസഹനീയമായ ദുർഗന്ധം കൊണ്ട് ആ പരിസര പ്രദേശമാകെ മലിനമാവുകയും ചെയ്യും. ആഴ്ചകൾ അങ്ങോട്ട് കിടക്കുമ്പോ അവന്റെ സുന്ദരമായ മുടിയതാ കുടിഞ്ഞു പോകുകയാണ്, അവന്റെ പല്ലുകളതാ കുടിഞ്ഞു പോകുകയാണ്, അവന്റെ നഖങ്ങളതാ കുടിഞ്ഞു പോകുകയാണ്. ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോ അവന്റെ അസ്ഥിപഞ്ജരങ്ങൾ മാത്രം ആ കബറിൽ ബാക്കിയാവുകയാണ്.
അവന്റെ സ്കെലറ്റൻ മാത്രം ആ കബറിൽ ബാക്കിയാവുകയാണ്. ആ അസ്ഥിപഞ്ജരങ്ങൾക്ക് ചുറ്റിലും ഒരു ദ്രാവകമുണ്ടാകും. ആ ദ്രാവകമാണ് നമ്മുടെ ഐഡന്റിറ്റി. നമ്മൾ ഡോക്ടറെ കാണിച്ച് പൗഡറിട്ട് കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് വലിയ വലിയ വിലയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ സംരക്ഷിച്ച നമ്മുടെ സൗന്ദര്യമുണ്ടല്ലോ, നമ്മുടെ ആരോഗ്യമുണ്ടല്ലോ, നമ്മുടെ യശസ്സുണ്ടല്ലോ, അതാണ് ആ ദ്രാവകത്തിന്റെ കോലത്തിൽ, ആ ദ്രാവകത്തിന്റെ രൂപത്തിൽ ആ എല്ലിന്റെ ചുറ്റിലുമായി കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാസങ്ങൾ എങ്ങനെ മാറി മറിയുമ്പോ, കലണ്ടറിൽ വർഷങ്ങൾ എങ്ങനെ മാറി മറിയുമ്പോ, ആ എല്ലുകൾ പോലും അവിടെ നിന്ന് ദ്രവിച്ചു പോകുകയാണ്. ആ എല്ലുകൾ അതാ മണ്ണിനോട് ചേരുകയാണ്. കബറിൽ വെച്ച് എല്ലുകൾ ദ്രവിക്കുന്ന അതേ സമയം നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ ദുനിയാവിൽ നിന്നും ദ്രവിക്കുകയാണ്. നിന്റെ മക്കൾ നിന്നെ ഓർക്കാതെയാവുകയാണ്, നിന്റെ കുടുംബം നിന്നെ ഓർക്കാതെയാവുകയാണ്. നീ പണി കഴിപ്പിച്ച, നീ അധ്വാനിച്ച് പണി കഴിപ്പിച്ച അതേ വീടിന്റെ ഉള്ളിൽ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോ ആരും നിന്നെ ഓർമ്മിക്കാത്ത, ആരും നിന്നെ കുറിച്ച് സ്മരിക്കാത്ത ദിവസങ്ങൾ കടന്നു വരികയാണ്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, നമ്മുടെ ജീവിതത്തിന്റെ പര്യവസാനം ഇങ്ങനെയാണെന്ന് ആലോചിക്കുക. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കബറിൽ നമ്മൾ എല്ലുകളായി നുരുമ്പിപ്പോയി കഴിഞ്ഞാൽ, ആ കബറിൽ നമ്മൾ എല്ലുകളായി മണ്ണിലോട് ലയിച്ചു കഴിഞ്ഞാൽ, മണ്ണിലേക്ക് ശോഷിച്ചു കഴിഞ്ഞാൽ, അവിശ്വാസികളായ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണത്? വഖാലൂ ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. അവിശ്വാസികൾ ചോദിക്കുകയാണ്, ഞങ്ങൾ മരിച്ചതിന് ശേഷമോ, ഞങ്ങളുടെ എല്ലുകൾ മണ്ണിനോട് ചേർന്നതിന് ശേഷമോ, ഞങ്ങളെ ഒരു പുതിയ പടപ്പുകളായിക്കൊണ്ട് ഹശറിന്റെ മൈതാനിയിൽ എഴുന്നേറ്റ് വെച്ച് നിർത്തുമെന്ന് നിങ്ങൾ പറയുന്നത്? അവ ആബാഉനല്ലോ, ഞങ്ങളുടെ മുൻഗാമികളായ പൂർവ്വപിതാക്കളായ കാലങ്ങൾക്കപ്പുറത്ത് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പൂർവ്വപിതാക്കളും ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? വഖാലൂ ഇദാ ബലൽനാ ഫിൽ അർദി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. മണ്ണിലേക്ക് ചേർന്നതിന് ശേഷം പുതിയൊരു പടപ്പുകളായിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ പുനർജീവിപ്പിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അവിശ്വാസികൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള റബ്ബിന്റെ മറുപടി എന്താണെന്നറിയുമോ? ബലാ ഖാദിരീന അലാ അൻ നുസബ്ബിയ ബനാന, ബലാ ഖാദിരീന അലാ അൻ നുസബ്ബിയ ബനാന. നിങ്ങളുടെ എല്ലുകൾ മാത്രമല്ല, നിങ്ങളുടെ ശാരീരിക അവയവങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ മാത്രമല്ല, ലോകത്ത് ജനിച്ചു വീണ ജനിക്കാനിരിക്കുന്ന പരകോടി ശതകോടി സഹസ്രകോടി കണക്കിന് മനുഷ്യരുടെ വിരൽ തുമ്പുകൾ ഉണ്ടല്ലോ. ഒരാൾക്കും മറ്റൊരാൾക്ക് സമാനമായ വിരൽ തുമ്പുകൾ ഉണ്ടാവില്ല. ആ വിരൽ തുമ്പുകളെപ്പോലും പുനഃസൃഷ്ടിക്കാൻ, ആ വിരൽ തുമ്പുകളെപ്പോലും അതേപോലെ ശരിപ്പെടുത്തിക്കൊണ്ട് ഖബറിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ഞാനെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യദാ പറയുകയാണ്. ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം ثم انكم ايها الضالون المكذبون. അവിശ്വാസികളുടെ ചോദ്യത്തിനുള്ള മറുപടി പറയുകയാണ്, മുൻഗാമികളാകട്ടെ പിൻഗാമികളാകട്ടെ, നിർണിതമായ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് പിന്നെ തുമ്മ ഇന്നക്കും അയ്യൂഹോനൽ മുക്കോ, അല്ലയോ വഴിപിഴച്ചവരെ, അല്ലയോ നിഷേധിച്ചവരെ, പിന്നീട് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും ഒരിക്കലും നിന്നു പോകാത്ത അതാപാണ്, ശിക്ഷയാണ്, കഠിന കഠോരമായ പീഡനങ്ങളാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ആ കബറിന്റെ ജീവിതം അവസാനിക്കുന്നത് ഹശറിന്റെ മൈതാനിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് നൽകിയൊരു ദിവസമാണ്. പൊത്തക്കോ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരാൾക്കും മറ്റൊരാൾക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ദിവസം, ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്തൊരു ദിവസം, ഒരു തരത്തിലുള്ള ശഫാഅത്തും ഒരു തരത്തിലുള്ള ഉദുറും സ്വീകരിക്കപ്പെടാത്തൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് പടച്ചിറപ്പ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഹശറിന്റെ മൈതാനിയിലെ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ആ ഹശറിന്റെ മൈതാനിയിൽ
ചില മനുഷ്യരതാ കണ്ണു തിരുമ്മിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവര് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, കാലോ യാ വൈലനാ മംബാസനാ മിമ്മർഖദിനാ, ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുടിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റത്, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്. ഹദാമാ ബഅദ റഹ്മാൻ, മതപ്രഭാഷകരുടെ പ്രസംഗവേദികളിൽ കേട്ട ഈ ദിവസമാണല്ലോ ആ ദിവസമാണല്ലോ അത്, വിചാരണയുടെ ദിവസമാണല്ലോ അത്. അല്ലാഹുവിന് റസൂലിന്റെ വാക്കുകളിൽ കേട്ട, വചനങ്ങളിൽ കേട്ട, പരിശുദ്ധ ഖുർആനിൽ ഓതി കേട്ട, മതഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട വിചാരണയുടെ ദിവസമാണല്ലോ അത് എന്ന് ആ മനുഷ്യരത വിലപിക്കുകയാണ്, ആ മനുഷ്യരത സങ്കടപ്പെടുകയാണ്, ബേജാറാവുകയാണ്. വല്ലാത്തൊരു ദിവസമാണ് പ്രിയപ്പെട്ടവരെ അത്. ആ ദിവസത്തിൽ ഈ ഭൂമി അല്ലാഹു ഹശറിന്റെ മൈതാനിയിൽ വേണ്ടി സംവിധാനിക്കുമെന്നാണ്. ഈ ദുനിയാവിലെല്ലാറ്റിനും റബ്ബൊരു സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. കടൽക്കരയിൽ പോയാൽ അവിടെ ഒരു സൗന്ദര്യമുണ്ട്, കാടിന്റെ ഉള്ളിൽ പോയാൽ അവിടെയും ഒരു സൗന്ദര്യമുണ്ട്, വയലേലകളിൽ പോയാൽ അവിടെയും ഒരു സൗന്ദര്യമുണ്ട്, പർവ്വതങ്ങൾക്ക് മുകളിലേക്ക് കയറിയാൽ അവിടെയും സൗന്ദര്യമുണ്ട്. ദുനിയാവ് മുഴുവൻ സൗകര്യ സൗന്ദര്യമാണ്. അല്ല പ്രത്യേകമായ ഒരു കണ്ണിനിമ്പം ദുനിയാവൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നാൽ ഇസ്രാഫീലിന്റെ ഒന്നാമത്തെ ഊത്തിൽ തന്നെ ആ സൗന്ദര്യം മുഴുവൻ തച്ച് തകർത്ത് തരിപ്പണമാക്കപ്പെടുകയാണ്. പിന്നീട് അങ്ങോട്ട് മാമലകളില്ല, കാടുകളില്ല, കടലുകളില്ല, ആറുകളില്ല, വെടുവെളുത്ത മണൽപ്പരപ്പ് മാത്രമാണ്. വരാനിരിക്കുന്ന ഭയാനകമായ വിചാരണ വേദിക്ക് വേണ്ടി അല്ലാഹു ഭൂമിയെ ഒരുക്കിയതാണ്. ഹശറിന്റെ മൈതാനി അവിടെയാണ് പ്രിയപ്പെട്ടവരെ. ആ ദിവസത്തിൽ നടക്കുന്ന പല സംവിധാനങ്ങളുമുണ്ട്, ആ ദിവസത്തിൽ നടമാടുന്ന പല ഭയാനകമായ രംഗങ്ങളെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സംസാരിക്കുകയാണ് ഖുർആനിൽ തൈറിനെ കുറിച്ച്, ദുഷ്ടഗുണത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് ദുഷ്ടഗുണം ഇല്ല, എന്നാൽ ഖുർആൻ ദുഷ്ടഗുണത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏതു തരത്തിലുള്ള ദുഷ്ടഗുണം പറയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാണ് വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉലുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. മനുഷ്യനെ അവന്റെ കഴുത്തുകളിൽ നിന്ന്, അവന്റെ പിരടികളിൽ നിന്ന്, അവന്റെ ശകുനത്തെ ഞാനിങ്ങ് പുറത്തേക്കെടുക്കുന്നതാണ്. ആ ശകുനം എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ തോന്നിയവാസങ്ങളാണ്, നമ്മുടെ തമ്മാടിത്തങ്ങളാണ്, നമ്മുടെ അനുസരണക്കേടുകളാണ്, നമ്മുടെ വൃത്തികേടുകളാണ്, നാം ഇന്നലകളിൽ അല്ലാഹുവിനോട് കാണിച്ച ധിക്കാരങ്ങളാണ്. ആ ധിക്കാരങ്ങളെല്ലാം ശകുനമായിക്കൊണ്ട് ഒരിക്കലും കഴുകിക്കളയാൻ കഴിയാത്ത ഒരു ദുഷ്ടഗുണമായിക്കൊണ്ട് നമ്മുടെ കഴുത്തിൽ നിന്ന് പടച്ചോൻ ഇങ്ങോട്ട് പുറത്തേക്കെടുക്കുകയാണ്. എന്നിട്ടതൊരു ഗ്രന്ഥത്തിന്റെ രൂപത്തിലാക്കുകയാണ്. എന്നിട്ട് അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക. കഫാബിനസ്തിക്കൽ യൗമാലൈക ഹസീബാ, നിന്നെ വിസ്തരിക്കാൻ ഇന്നൊരു വക്കീൽ വേണ്ട, നിന്നെ വിചാരണ ചെയ്യാൻ ഇന്നൊരു കോടതി വേണ്ട, നിനക്ക് ശിക്ഷ വിധിക്കാൻ ഇന്നൊരു ഭരണഘടന വേണ്ട, നീ തന്നെ മതിയായവനാണ്. നിന്റെ ഈ പാപത്തെ കുറിച്ച് വായിച്ചറിയാൻ നീ തന്നെ മതിയായവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നന്മയും തിന്മയും എത്ര തന്നെ ചെറുതായി പോയാലും ആ ഗ്രന്ഥത്തിൽ അത് കാണാൻ കഴിയുന്നതാണ്. അടുമണിത്തൂക്കം നന്മ ഒരാള് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെത്ര നിസ്സാരമാകട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര നിസ്സാരമാകട്ടെ, എത്ര ചെറുതാകട്ടെ, വഴിയിലൂടെ നടന്നു പോകുമ്പോ ആ വഴിയിലുള്ളൊരു തടസ്സം അങ്ങോട്ട് നീക്കിവെക്കുന്നതാകട്ടെ, അതുപോലെ ഫുട്പാത്തുകളിലൂടെ നടന്നു പോകുമ്പോ ഒരു യാചകന്റെ കയ്യിലേക്ക് അവൻ വെച്ചുകൊടുത്ത ഒരു രൂപയുടെ നാണയം തുട്ടാകട്ടെ, എത്ര നിസ്സാരമാകട്ടെ, ജീവിതത്തിന്റെ നിഘണ്ടുവിൽ നമുക്ക് ഒരിക്കലും ഓർമ്മയില്ലാത്ത നന്മകളാകട്ടെ, ആ നന്മകൾ ആ കിതാബിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ എത്ര ചെറിയ തിന്മകളാകട്ടെ, അന്യ പെണ്ണിനെ അന്യ പുരുഷനെ ഒരു നോക്ക് നോക്കിയതാകട്ടെ, മോശമായൊരു സംസാരമാകട്ടെ, ഹറാമായ ഒരു അക്ഷരം ടൈപ്പ് ചെയ്തതാകട്ടെ, അതും അവിടെ കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് കുറ്റവാളികൾ ആശ്ചര്യത്തോടെ ചോദിച്ചു പോകുന്നത്, മാലിഹാദൽ കിതാബ്
يا يغادر صغيرة ولا كبيرة إلا أحصاها إندر البدة النجندة شرداغة مرداغة ഒന്നും ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് കുറ്റവാളികളെന്ന് അത്ഭുതപ്പെടുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗ്രന്ഥത്തെ കുറിച്ചല്ല പറഞ്ഞത്, എന്താണ് ഒരു വാക്ക് പോലും നീ ഉരിയാടുന്നില്ല, ഒരനക്കം പോലും നീ നടത്തുന്നില്ല, നിന്റെ ഹൃദയത്തിലൂടെ ഒരു ചിന്ത പോലും മിന്നിമറഞ്ഞു പോകുന്നില്ല. അത് വ്യക്തമായി കിതാബിൽ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ, ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ, ഈ ഒരു ബോധമുള്ളത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് തങ്ങളുടെ ജീവിതം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം പ്രാധാന്യം നൽകിയത്, ഇത്രമാത്രം അവർ പരിശ്രമിച്ചത് അതിന് അതുകൊണ്ടാണ്. നമുക്കറിയാലോ, ഒരിക്കലത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഗാമിദീ ഗോത്രത്തിൽപ്പെട്ടൊരു പെണ്ണരാ പ്രയാസത്തോടെ ബേജാറോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവര് പറയുകയാണ്, യാ റസൂലല്ലാ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ, എന്റെ ജീവിതത്തിന്റെ ചപലമായ നിമിഷത്തിൽ, എന്റെ ജീവിതത്തിന്റെ ദുർബലമായ നിമിഷത്തിൽ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി നബിയെ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയുകയാണ്. ആരും കണ്ടിട്ടില്ല, നാല് സാക്ഷികളുണ്ടെങ്കിൽ മാത്രമേ എറിഞ്ഞു കൊല്ലേണ്ടതുള്ളൂ, ശിക്ഷ നടപ്പാക്കേണ്ടതുള്ളൂ. ആരും അറിഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടില്ല. രാത്രിയുടെ ഏതോ ഒരു മറവിൽ നടന്ന സംഗതിയാണ്. പശ്ചാത്താപത്തിന്റെ തീനാളം സഹിക്കാൻ കഴിയാതെ ആ പെണ്ണ് വന്നതാണ് പ്രവാചകന്റെ മുന്നിലേക്ക്. അല്ലാഹുവിന്റെ റസൂല് ഒന്ന് ചിന്തിച്ചുകൊണ്ട് അവസാനം പറയുകയാണ്, നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടല്ലോ, ആ കുഞ്ഞിനെ നീ പ്രസവിച്ചിട്ട് വാ, ആ കുഞ്ഞിനെ നീ ജന്മം നൽകിയിട്ട് വാ. മാസങ്ങൾക്കപ്പുറം 10 മാസം കഴിഞ്ഞപ്പോ ചോര പൈതലുമായ ആ പെണ്ണ് വീണ്ടും വരികയാണ് പ്രവാചകന്റെ മുന്നിലേക്ക്. പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്ക്, മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന തൗബയാണ് നമ്മുടേത്, ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന തൗബയാണ് നമ്മുടേത്, ആഴ്ചകൾ മാത്രം നിലനിൽക്കുന്ന തൗബയാണ് നമ്മുടേത്. മാസങ്ങൾ കടന്നുപോയിട്ടും ആ പശ്ചാത്താപത്തിന്റെ തീയടങ്ങാതെ തന്റെ കിതാബിന്റെ തന്റെ കർമ്മത്തിന്റെ ഏഴിൽ ഇത്തരത്തിലൊരു തിന്മയുണ്ടാകരുതെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കേടുകരയുന്ന ആ പെണ്ണിനെ കുറിച്ച്, സ്ത്രീയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ തിരിച്ചു പോകുക, ഈ കുട്ടിക്ക് ആരാണ് മുല കൊടുക്കുക, ഈ കുട്ടിക്ക് ആരാണ് പാല് കൊടുക്കുക, അതിന് നിന്റെ പാല് മാത്രമല്ലേ കുടിക്കാൻ കഴിയുകയുള്ളൂ, അതുകൊണ്ട് നീ തിരിച്ചു പോകുക. എന്നിട്ട് ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ, റൊട്ടി കഴിക്കാൻ തുടങ്ങുമ്പോ നീ വരിക. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിയുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ആ കുട്ടിക്ക് പാൽപ്പല്ല് മുളച്ച് ആ കുട്ടി അതാ റൊട്ടി കഴിക്കാൻ തുടങ്ങുമ്പോ അതിന്റെ ഉമ്മയതാ അതിന്റെ അതിനൊക്കെ തിരുത്തിക്കൊണ്ട് വീണ്ടും പ്രവാചകന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാ, എന്റെ കുട്ടിക്ക് പല്ല് വന്നിട്ടുണ്ട്, എന്റെ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ റസൂലെ, ഞാൻ എന്റെ ദുർബലമായ നിമിഷത്തിൽ ചെയ്തു പോയ ആ തെറ്റെനിക്ക് സമാധാനം തരുന്നില്ല നബിയെ, എന്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ് നബിയെ, എന്റെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ഇല്ല നബിയെ, അതുകൊണ്ട് ശിക്ഷ നടപ്പാക്കിയാലും എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ എറിഞ്ഞുകൊല്ലുക എന്ന് ആരും ഭയപ്പെട്ടു പോകുന്ന ആ ശിക്ഷയുണ്ടല്ലോ, സ്വമേധയാ നിർബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും സഹാബികളെ കൊണ്ടും ആ പെണ്ണ് ചെയ്യിക്കുകയാണ്. അവളുടെ പശ്ചാത്താപത്തെക്കുറിച്ച് റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? മദീനാനിവാസികളുടെ പശ്ചാത്താപം മുഴുവൻ ഒരു തുലാസിലും ഈ പെണ്ണിന്റെ പശ്ചാത്താപം ഒരു തുലാസിലും വെച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ പശ്ചാത്താപം കനം തൂങ്ങുമേ എന്ന് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആ സഹാബാവനിര റളിയല്ലാഹു അൻഹ അവരെത്രത്തോളം ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു തിന്മയെ ഭയപ്പെട്ടത്, അത്രത്തോളം അവരെ അസ്വസ്ഥയാക്കിയത് എന്തുകൊണ്ടാണ്? ആ കിതാബിൽ അത് കാണരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ്. ഹശ്റിന്റെ മൈതാനിയിൽ എന്റെ കൈകളിലേക്ക് നൽകപ്പെടുന്ന ആ ഗ്രന്ഥമുണ്ടല്ലോ, ആ ഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു തിന്മയുണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് ആ പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, പ്രവർത്തിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വല്ല ബോധവുമുണ്ടോ? ജീവിതത്തിൽ ഒരു മണിക്കൂറെടുത്താൽ എത്ര തെറ്റാണ് ഓരോ മണിക്കൂറിലും നാം ചെയ്തു കൂട്ടാറുള്ളത്? എന്തെങ്കിലും മനസ്താപം നമുക്കുണ്ടോ? എന്തെങ്കിലും തിരിച്ചറിവ് നമുക്കുണ്ടോ? എന്തെങ്കിലും ഖേദം നമുക്കുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം നമുക്കുണ്ടോ? നമ്മളങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയില്ലേ? പാപം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയില്ലേ? പാപം ചെയ്യാത്തവരാണ് മുഅ്മിനീങ്ങളെന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല, പാപം ചെയ്യുന്നവരാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ
അംഫുസം വിശ്വാസികളായ ആളുകൾ അവർക്കൊരു തെറ്റ് സംഭവിച്ചാൽ അവർക്കൊരു മ്ലേച്ഛകൃത്യം സംഭവിച്ചു പോയാൽ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയാൽ അവരെന്താണ് ചെയ്യുക? അവരുടെ കണ്ണതാ നിറയുകയാണ്, അവരുടെ ഹൃദയമതാ പിടക്കുകയാണ്, അവരുടെ മനസ്സതാ അസ്വസ്ഥമാവുകയാണ്, അവരുടെ ഹൃദയമതാ അസ്വസ്ഥമാകുകയാണ്. ആ അസ്വസ്ഥതയോടെ ഇടറിയ കണ്ഠവുമായി റബ്ബിന്റെ മുന്നിലേക്ക് അവർ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ കൊണ്ട് അവരവരുടെ പാപക്കരകൾ അതാ കഴുകിക്കളയാൻ ശ്രമിക്കുകയാണ്. അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലൊരു വിശ്വാസി ഒരിക്കലും ഉറച്ചു നിൽക്കുകയില്ല. കുല്ലുബനി ആദമിന്റെ സന്തതികൾ തെറ്റ് സംഭവിക്കുന്നവരാണെങ്കിൽ അവൽ ശ്രേഷ്ഠരായ ആളുകൾ തൗബ ചെയ്യുന്നവരാണ്, തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. ഇബ്ലീസും ആദം അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള വ്യത്യാസമതാണ് പ്രിയപ്പെട്ടവരെ. ഇബ്ലീസ് അഹങ്കാരം കാണിക്കുകയാണ്, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയാണ്. അള്ളാഹ് ചോദിക്കുകയാണ്, മാമനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക്, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോ സുജൂദ് ചെയ്യാതിരിക്കാനുള്ള നിന്റെ ന്യായം എന്താണെന്ന് ഇബ്ലീസിനോട് ചോദിച്ചപ്പോ ഇബ്ലീസ് മറുപടി പറയുകയാണ്, അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ മുന്തിയവനാണ്. ഖലഖതനീ മിന്നാർ വഖലഖതഹു മിൻ തീൻ, അവനെ മണ്ണുകൊണ്ടാണ് പിടിച്ചത്, എന്നെ തീ കൊണ്ടാണ് പിടിച്ചത്. അല്ലാഹുവിന്റെ മറുചോദ്യം എന്താണ്? ഫമായകൂനു ലക അൻത തകബ്ബറ ഫീഹാ فخرج انك من الصاغرين, അതിൽ നിനക്ക് അഹങ്കരിക്കാൻ എന്ത് വകയാണുള്ളത്, നിനക്ക് ധിക്കാരിയാകാൻ എന്ത് വകയാണുള്ളത്. എന്തുകൊണ്ട്? ഇന്ന് തൊട്ട് നീ ചെറുതാക്കപ്പെടുകയാണ്, നീ നിന്ദിക്കപ്പെടുകയാണ്, നീ ആട്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞ് ഇബ്ലീസിനെ അല്ലാഹു പുറത്താക്കുകയാണ്. എന്താണ് കാരണം? സംഭവിച്ചൊരു തെറ്റിനെ തിരുത്താൻ അവൻ തയ്യാറായില്ല, ആ തെറ്റിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. എന്നാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു തെറ്റ് സംഭവിക്കുകയാണ്, ഒരു തിന്മ സംഭവിക്കുകയാണ്, അല്ലാഹു വിലക്കിയ കനി ഭക്ഷിച്ചു പോകുകയാണ്, അല്ലാഹു അതാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതികരണം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദവും ഹവ്വയും പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും റബ്ബേ എന്ന് ആദമും ഹവ്വയും ഒരുപോലെ ഭാര്യയും ഭർത്താവും റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കുകയാണ്. ഈ ഒരു ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഗ്രന്ഥത്തിലേക്കൊരു തിന്മ എഴുതപ്പെട്ടാൽ, നമ്മുടെ കിതാബിലേക്കൊരു തിന്മ എഴുതപ്പെട്ടാൽ, ആ തിന്മക്ക് റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു കേണ്ട് നാം മാപ്പ് പറയേണ്ടതുണ്ട്. എങ്കിൽ അല്ലാഹു നമുക്ക് എളുപ്പത്തിലുള്ള വിചാരണ റബ്ബ് നമുക്ക് തരുന്നതാണ്. എന്താണ് ഈ എളുപ്പത്തിലുള്ള വിചാരണ എന്ന് നിങ്ങൾക്കറിയുമോ? ചെയ്ത തെറ്റുകൾ അതേപോലെ ഗ്രന്ഥങ്ങളിലുണ്ടാകും, ആ തെറ്റുകൾ മുഴുവൻ പടച്ചുറപ്പിങ്ങനെ കാണിച്ചു തരികയാണ്, നമ്മെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഇതൊന്നും പറയുമ്പോൾ 2024 ഫെബ്രുവരി മാസത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനൊരു പ്രയാസവുമില്ല. കാരണം AI ക്യാമറ കണ്ടവരാണ് നമ്മൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഭൂതപൂർവമായ കഴിവുകളിലൂടെ സഞ്ചരിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മളിങ്ങനെ ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ബെൽറ്റ് ഇടാൻ മറന്നുപോയാൽ, ഓവർ സ്പീഡായി പോയാൽ, ട്രാഫിക് സിഗ്നൽ ലംഘിച്ചാൽ, നിമിഷങ്ങൾക്കുള്ളിൽ ഫോണിലേക്ക് ഫോട്ടോ സഹിതം വരികയാണ്, എന്ത് തെറ്റാണ് നീ ചെയ്തത്, എന്ത് നിയമലംഘനമാണ് നീ നടത്തിയത്, ഏത് പ്രദേശത്ത് വെച്ചാണ്, ഏത് സമയത്ത് വെച്ചാണെന്ന കൃത്യമായ വിവരം നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരിൽ, അള്ളാഹുവിന്റെ കേവല ശുദ്ധിയായ മനുഷ്യ മസ്തിഷ്കം വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിൽ, ആ മനുഷ്യ മസ്തിഷ്കത്തിന്റെ സംവിധായകനായ റബ്ബ് സുബ്ഹാനഹു വതആല വെച്ച റഡാർ എത്രമാത്രം അക്യുറേറ്റ് ആയിരിക്കും, ആ റഡാർ എത്രമാത്രം സൂക്ഷ്മമായിരിക്കും, നാളെ പരലോകത്ത് നമ്മൾ പോകുമ്പോ നമ്മുടെ കർമ്മത്തിന്റെ ഏടുകൾ എത്രമാത്രം സൂക്ഷ്മമായിട്ടായിരിക്കും റബ്ബ് സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുണ്ടാവുക. ഈ മനുഷ്യനവന്റെ തെറ്റുകൾ മുഴുവനുള്ള ബോധ്യപ്പെടുത്തുകയാണ്. ഇവനിങ്ങനെ ആലില പോലെ വിറക്കുകയാണ്, കിടുകിടാ വിറക്കുകയാണ്. നരകം കണ്ടിട്ടുണ്ട്, നരകത്തിന്റെ ഭയാനകത കണ്ടിട്ടുണ്ട്. നരകം എപ്പോഴാണ് കാണുക? മാഷറയിൽ വെച്ച് തന്നെ നരകം കാണുന്നതാണ്.
നരകത്തിന്റെ അലർച്ച കേൾക്കുന്നതാണ്. ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള പീജ്വാലകൾ മുകളിലോട്ടെറിയുന്ന അതിഭയാനകമായ നരകത്തിന്റെ സ്ഥിതി ആ മാശറാ നിവാസികൾ മുഴുവൻ കാണുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി وصاحبته واخي وفصيلته التي تؤوي ومن في الارض جميعا ثم ينجي ഒരു കുറ്റവാളിയുടെ വിലാപമാണ് അവനിങ്ങനെ നരകം കാണുമ്പോൾ പറയുകയാണ്, മകളെത്തരാം, ഭാര്യയെത്തരാം, ഉമ്മയെത്തരാം, ബാപ്പയെത്തരാം, കൂടപ്പറപ്പിണത്തരാം, കൂട്ടുകാരെത്തരാം, ആത്മമിത്രത്തെത്തരാം, സുമ്മയുന്തി എന്നെ മാത്രം എന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നവൻ പറഞ്ഞു പോകുകയാണ്. ഇങ്ങനെ പറഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? ആ നരകത്തിന്റെ ഭയാനകതയാണ്. ഈ മനുഷ്യനല്ലാഹു അവന്റെ തെറ്റുകൾ മുഴുവൻ കാണിക്കുമ്പോ അവൻ ഒരു ഭാഗത്ത് കാണുന്നത് നരകമാണ്, മറുഭാഗത്ത് കാണുന്നത് അവന്റെ തിന്മകളാണ്. ഈ തിന്മയിലൂടെ ആ നരകത്തിലേക്ക് പോകാൻ സുനിശ്ചിതമായി വിധിക്കപ്പെട്ടു അവൻ എന്നവൻ വിചാരിക്കുകയാണ്. അവനങ്ങനെ വിറച്ചു വിറച്ച് എന്തെന്നില്ലാത്ത മാനസികമായ വേദന അനുഭവിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വതആല അവനോട് പറയുകയാണ്, ഗഫർതു ലക കുല്ല ദുനൂബക, നിന്റെ മുഴുവൻ പാപവും ഞാനിതാ പുറത്തു തന്നിരിക്കുന്നു, നിന്റെ മുഴുവൻ തെറ്റുകളും ഞാനിതാ പുറത്തു തന്നിരിക്കുകയാണ്. കാരണം നീ ഒരു തെറ്റ് ചെയ്തപ്പോ, നീ ഒരു പാപം ചെയ്തപ്പോ ആ പാപത്തിന് നീ പശ്ചാത്താപം നടത്തിയിരുന്നു, ആ പാപത്തിന് നീ തൗബ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാപങ്ങൾക്ക് ഇന്നേ ദിവസം ഞാൻ നിന്നെ ശിക്ഷിക്കുകയില്ല. അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹാ. സത്യവിശ്വാസികളെ, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ തൗബയുമായി നിങ്ങൾ മടങ്ങിക്കൊള്ളുക. അശാറബുക്കും അയ്യുക്കും സയ്യാത്തിക്കും അശാറബുക്കും അയ്യഗുഫറലക്കും, നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ തെറ്റുകൾ മറച്ചു വെച്ചേക്കാം, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്തേക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറയിൽ വെച്ച് കയ്യിലേക്ക് നൽകപ്പെടുന്ന ഗ്രന്ഥം മോഡിഫൈ ചെയ്യാനുള്ള, അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള അവസരമാണ് ഈ ദുനിയാവ്. ആ ഗ്രന്ഥം എങ്ങനെയാവണം, ആ ഗ്രന്ഥത്തിൽ എന്തൊക്കെ ഉണ്ടാവണം, ഏതൊക്കെ പേജുകൾ ആ ഗ്രന്ഥത്തിലുണ്ടാവണം, ഏതൊക്കെ അധ്യായങ്ങൾ ആ ഗ്രന്ഥത്തിൽ ഉണ്ടാകണമെന്ന് തീരുമാനിക്കാനുള്ള എഴുത്തുപുരയിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഇന്ന് നമുക്കത് തീരുമാനിക്കാം, ഈ ദിവസം നമുക്കത് തീരുമാനിക്കാം. രണ്ട് കാര്യങ്ങൾ വരുന്നതിന്റെ മുന്നേ നമുക്കത് തീരുമാനിക്കാം. ഒന്നാമത്തത് നമ്മൾ മലക്കുൽ മൗത്തിനെ കാണുന്നതിന്റെ മുന്നെയാണ്. മരണത്തിനാൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല, നമ്മുടെ ഈ തീരുമാനത്തിന് പ്രസക്തിയില്ല. രണ്ടാമത്തത്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും പശ്ചാത്തപിക്കാൻ വരും. ആ പശ്ചാത്താപം കൊണ്ട് കാര്യമില്ല, ആ തീരുമാനം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഗ്രന്ഥം നൽകപ്പെടുന്നതിന്റെ മുന്നേ അതേത് രീതിയിലാവണമെന്ന് തീരുമാനിക്കുക, അതേത് രീതിയിലാവണമെന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുക. വമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ. അശ്വാസത്തിന്റെ നെടുവീർപ്പാണത്, ആ നെടുവീർപ്പിന്റെ വചനം പടച്ചെറുപ്പ് അതുപോലെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, അതുപോലെ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഇടത് കൈയിലേക്ക് നൽകപ്പെട്ടവൻ നടത്തുന്ന വിലാപമുണ്ട്, ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്ന, ആശിച്ചു പോകുന്ന ഒരു രംഗവുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതിന്റെ മുന്നേ, ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതിന്റെ മുന്നേ അതെങ്ങനെയാവണമെന്ന് ആലോചിക്കുക, തീരുമാനിക്കുക. വലത് കൈയിലേക്ക് നൽകപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മീസാൻ, നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് സംവിധാനിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മീസാൻ. ആ മീസാൻ യാഥാർത്ഥ്യമാണ്. അമ്മാമൻ തഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാദിയ വമാ അജ്റാക മാഹിയ നാറുൻ ഹാമിയ. ആരുടെ നന്മയുടെ തുലാസാണോ ഭാരം തൂങ്ങുന്നത്, അവൻ സംതൃപ്തമായ ജീവിതത്തിലേക്ക് മടക്കപ്പെടുന്നതാണ്. ആരുടെ നന്മയുടെ തുലാസിനാണോ ഭാരം കുറയുന്നത്, അവൻ ഹാവിയിലേക്ക് മടക്കപ്പെടുകയാണ്, നാറൻ കത്തിച്ചൊലിക്കുന്ന അഗ്നിയിലേക്ക് അവൻ മടക്കപ്പെടുകയാണ്. ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നന്മ ചെയ്യാനുള്ള അവസരം പോലും കളഞ്ഞു വിളിക്കാതിരുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരും കാണാതെ അറിയാതെ വർഷങ്ങളോളം
കിടപ്പ് രോഗിയായ ഒരു വൃദ്ധയെ ചികിത്സിച്ചത്, പരിചരിച്ചത്, അവരുടെ കാഷ്ടവും മൂത്രവും വരെ തുടച്ചു വൃത്തിയാക്കിയത്, അവരുടെ വായിലേക്ക് ഭക്ഷണം വെച്ചുകൊടുത്തത്, അവരുടെ വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തത് ഈ ഒരു നന്മയുടെ തുലാസിന് ഭാരം കൂട്ടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആ നന്മയുടെ തുലാസിന് ഭാരം കൂട്ടാനുള്ള ഒരവസരവും പാഴാക്കാതിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ്, ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان على الميزان الله ليره ഇഷ്ടമുള്ള നാവിനേറെ എളുപ്പമുള്ള മീസാനിലേറെ കനമുള്ള ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോ എങ്കിൽ നിങ്ങളുടെ തുലാസിന് ഭാരം കൂടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ചും ആ മരണത്തിന് ശേഷം യുഗങ്ങളോളം നമുക്ക് കടക്കാനുള്ള ഖബർ എന്ന ഇരുട്ടിന്റെ ഏകാന്തത ഇടവീടിനെക്കുറിച്ചും, ആ ഖബർ നിന്ന് എഴുന്നേറ്റ് പോയി നമ്മൾ നേരിടാനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയെക്കുറിച്ചുമെല്ലാം ആലോചിക്കുക, ചിന്തിക്കുക, ജീവിതത്തിൽ മാറ്റം വരുത്തുക. റബ്ബ് സുബ്ഹാനഹു വതആല നല്ല പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് മരണപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.